ബിജെപിയുടെ വോട്ട് സഹതാപ തരംഗത്തിൽ യുഡിഎഫിലേക്ക് പോയിട്ടുണ്ട്. അതൊരു ലക്കി അടിച്ചതാണ്. ആ ലക്കി അടിച്ചത് എല്ലാ കാലത്തും ലക്കി അടിക്കും എന്ന് ധരിച്ച് വേണുഗോപാലൻ സ്വപ്നം കണ്ടിരിക്കരുത്. മുഖ്യമന്ത്രി പ്രതിപാദിക്കേണ്ട മുഴുവൻ വിഷയങ്ങളും 3 ദിവസങ്ങളിലായി നടന്നിട്ടുള്ള വലിയ റാലിയിൽ മുഖ്യമന്ത്രി പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സമഗ്ര വികസനം, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇത്തരം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കേരള മുഖ്യമന്ത്രി അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ നല്ല നിലയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ പോയിട്ടുള്ള മാധ്യമപ്രവർത്തകരെല്ലാം കേട്ടിട്ടുള്ളതാണ്. അവർ ആ വാർത്തകൾ പലതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. സഹതാപതരംഗം പ്രധാന അവിടെ മത്സരരംഗത്തുള്ളത് LDF അല്ലേ, വേറെ കക്ഷികളില്ലല്ലോ. അപ്പോൾ സഹതാപതരംഗത്തിൻ്റെ വോട്ടെന്ന് പറയുന്നത് സ്വാഭാവികമായും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ അതിലേക്ക് പോയി എന്നുള്ളതാണ്, UDFലേക്ക് പോയി എന്നുള്ളതാണ്. മറ്റെവിടെ പോകാനാണ്? BJPയുടേത് പോയിട്ടുണ്ടല്ലോ. BJPയുടെ വോട്ട് സഹതാപതരംഗത്തിൽ UDFലേക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ BJP തന്നെ അവരുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്കവിടെ പറ്റിയിട്ടുള്ള ഈ വോട്ട് ചോർച്ച ഞങ്ങൾ ഗൗരവത്തിലെടുത്ത് പരിശോധിക്കും എന്നവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് കക്ഷികൾക്ക്, മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ഈ സഹതാപതരംഗത്തിൽ, ഈ ദുഃഖത്തിൽ ഭാഗമായി എന്നുള്ളതാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് എൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാകുക. വേണുഗോപാലിൻ്റെ 25 എന്ന് പറയാത്തത് ഭാഗ്യമായിപ്പോയി. അതൊരു ലക്കി അടിച്ചതാണ്. ആ ലക്കി അടിച്ചത് എല്ലാ കാലത്തും ലക്കി അടിക്കും എന്ന് ധരിച്ച് വേണുഗോപാലൻ സ്വപ്നം കണ്ടിരിക്കരുത്. ഇത് രാഷ്ട്രീയമാണ്. അവിടത്തേക്കൊരു സഹതാപതരംഗം ഉണ്ടാകുമെന്ന് ധരിക്കരുത്. പുതുപ്പള്ളിയിലൂടെ സഹതാപം, കേരളം മുഴുവൻ സഹതാപമാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഒരുപാട് സഹതാപതരംഗം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധി അതിക്രൂരമായി വധിക്കപ്പെട്ടു. ആ വധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ഒരു സഹതാപതരംഗം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഒരു ക്രൈസിസിൽ നിന്ന് അന്ന് കടന്നു വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഒരു ഭീകരമായ സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി വധിക്കപ്പെട്ടു. ആ വധിക്കപ്പെട്ടതിനെ തുടർന്ന് സഹതാപതരംഗം ഉണ്ടായിട്ടുണ്ട്. അത് സഹതാപതരംഗമാക്കി വോട്ട് നേടുകയാണ് അന്നും കോൺഗ്രസ് ചെയ്തത്. പക്ഷേ ആ സഹതാപതരംഗം പിന്നീടുണ്ടായില്ല. ശ്രീ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ച സ്ഥലം പിന്നീട് കോൺഗ്രസ് അല്ല ജയിച്ചത്. ശ്രീമതി ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ച വെടിവെച്ചു കൊന്നെങ്കിലും ശ്രീമതി ഗാന്ധിയുടെ വെടിവെച്ചു കൊന്നെങ്കിലും ശ്രീമതി ഗാന്ധിയുടെ ആ ഭീകരമായ സംഭവത്തിൽ, അംഗരക്ഷകർ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിന് പിന്നെ മുന്നോട്ടുള്ള വളർച്ചയല്ല ഉണ്ടായിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ സഹതാപതരംഗമുണ്ടായി. പിന്നീട് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി വന്നു. ഇന്ന് ഇന്ത്യ മുഴുവനും അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇന്ത്യയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാകെ ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിലാണ് ഭരിക്കുന്നത്. ആ 2 സംസ്ഥാനങ്ങളിലും അതിനുശേഷം നടന്ന കർണാടകത്തിൽ 3 സംസ്ഥാനത്ത്, ആ 3 സംസ്ഥാനത്തിലെയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു സഹതാപതരംഗം ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ സഹതാപതരംഗമുണ്ടാകും എന്ന ധാരണ വെച്ചു പുലർത്തുന്നവർ വെച്ചു പുലർത്തട്ടെ. പക്ഷേ രാഷ്ട്രീയമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്ന കേരളത്തിലെ ജനത രാജ്യത്തിന് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെടുകയാണ് വേണ്ടത്.
വർഗീയ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത് സി പി എം ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും, നല്ല തരത്തിലുള്ള നേട്ടം ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ കഴിയും. ഇത് ഈ ഇത്തരത്തിലുള്ളൊരു സഹതാപ തരംഗമുണ്ടാകുമ്പോൾ മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുള്ള വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിർണയം ശരിയായ നിരീക്ഷണമല്ല, അത് രാഷ്ട്രീയ നിരീക്ഷണമാണ്. സഹതാപ നിരീക്ഷണം വരുമ്പോഴാണ് ഈ മാറ്റം എത്രമാത്രം ജനങ്ങളെ സഹതാപം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളും വളരെയധികം ഐക്യത്തോടും വളരെയധികം സാഹോദര്യത്തോടും ഒരു ടീം എന്നുള്ള നിലയിലാണ് മുന്നണി സംവിധാനമാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ദുർബലാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ചില പാർട്ടികൾക്ക് അസ്വാരസ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനും തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ ഏതെങ്കിലും കക്ഷികളെ കിട്ടുമോ എന്നുള്ള അവരുടെ നിസ്സഹായാവസ്ഥയുടെ പ്രകടനമായി ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്തുള്ളതുപോലെ ഈ പാർട്ടികൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പുതുപ്പള്ളിയിൽ ജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മുരളീധരൻ പറഞ്ഞല്ലോ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. അദ്ദേഹം ഇന്ത്യയിലെ വലിയ ദേശീയ നേതാവായിരുന്നില്ലേ? ശശി തരൂരിനേക്കാളും കോൺഗ്രസിൽ ഉയർന്നു വന്നൊരു നേതാവായിരുന്നല്ലോ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ പരസ്യമായി പ്രകടിപ്പി അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അങ്ങേയറ്റം അവമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലേ? അങ്ങനെ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോട് ശക്തമായ അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയില്ലേ? അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും വ്യത്യസ്ത പാർട്ടികളുള്ള ഇടതുപക്ഷ മുന്നണിയിലില്ല. ഇടതുപക്ഷ മുന്നണി ഒരു ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും ഐക്യകണ്ഠേന തീരുമാനിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തിക്കുന്നത്. തിരുത്തേണ്ട കാര്യം ഞങ്ങൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പശു പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ? ഞങ്ങളുടെ പശു കൊണ്ടാണോ ഞങ്ങൾക്ക് ഈ തിരിച്ചടി വന്നത്? അല്ല, രാഷ്ട്രീയ പ്രചരണ രംഗത്ത് എന്തെങ്കിലും വേണ്ടത്ര നമുക്ക് ഉയരാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നെല്ലാമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധനക്കകത്തുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പരിശോധന നടത്തി തെറ്റുകളും പിഴവുകളും പാളിച്ചകളും ഉണ്ടായാൽ അത് തിരുത്തി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ സംഘടനാ രീതി.